ക്രിസ്ത്യാനികളെയും കേരളത്തിലെ ഹിന്ദുക്കളെയും സഹോദര തുല്യരായി നിലനിർത്താനുള്ള ശ്രമങ്ങൾ ഇന്നു മുതലെങ്കിൽ ഇന്നു മുതൽ. നമ്മൾ ചോദിച്ചത് ഈസ്റ്റർ ആദ്യമല്ലല്ലോ എന്നല്ലേ എന്നാണല്ലോ. അപ്പോൾ ഇന്നു മുതലെങ്കിൽ ഇന്നു മുതൽ തുടങ്ങുന്നതിനെ കുറച്ചുകൂടി സൗഹൃദമായി കണ്ടുകൂടെ? അരി എത്ര എന്ന് ചോദിച്ചാൽ പയർ അഞ്ഞാഴി എന്നല്ല ഉത്തരം. ഞാനൊരു നാലഞ്ച് കാര്യങ്ങൾ ചോദിച്ചിരുന്നു. ഞാൻ ചോദിച്ചത് വിചാരധാരയെക്കുറിച്ച് ചോദിച്ചിരുന്നു. ഞാൻ ചോദിച്ചത് മദർ തെരേസയെക്കുറിച്ച് ചോദിച്ചിരുന്നു. ഞാൻ ചോദിച്ചത് ഇപ്പോൾ ഏറ്റവും അവസാനം പോട്ടെ കേരളത്തിൽ ഏറ്റവും ആദ്യം തൊട്ടടുത്ത് തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന കർണാടകത്തിൽ ഒരു മന്ത്രി നടത്തിയിട്ടുള്ള പരസ്യമായി നടത്തിയിട്ടുള്ള അദ്ദേഹത്തിനെതിരെ FIR എടുത്തിട്ടുണ്ട് ഇലക്ഷൻ കമ്മീഷൻ്റെ പേരിൽ. നിങ്ങൾ എന്തെങ്കിലും ഒരു നടപടി എടുത്തോ? ഏറ്റവും അവസാനം നടന്ന കാര്യമല്ലേ? എന്തെങ്കിലും ഒരു നടപടി എടുത്തിട്ടുണ്ടോ? ഞാൻ ചോദിച്ച ഏതെങ്കിലും ഒരു വിഷയത്തിൽ നിങ്ങൾക്ക് പ്രതികരിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഓർഗനൈസറിന് മുന്നിൽ ഇത്തരത്തിൽ ക്രിസ്മസ് ആഘോഷിക്കുന്നതിനെതിരായിട്ട് വന്നുള്ള മുഖപ്രസംഗത്തെക്കുറിച്ച് താങ്കൾക്ക് എന്തെങ്കിലും പറയുവാൻ കഴിഞ്ഞിട്ടുണ്ടോ? അപ്പോൾ ചോദിക്കുന്നതിനൊന്നും മറുപടി പറയാതെ മറ്റെന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. ഞാൻ അതിലേക്ക് വരാം. ഇനി മാധു തന്നെ സൂചിപ്പിച്ചു ഇവിടെ പിന്നെ എന്താ പറയുന്നത്, 93 IAS ഓഫീസർമാർ പ്രധാനമന്ത്രിക്ക് തുറന്ന കത്തെഴുതിയതുമായി ബന്ധപ്പെട്ട്, അത് ക്രൈസ്തവർക്കെതിരായിട്ടുള്ള പിന്നെ ആക്രമണങ്ങൾക്കെതിരായിട്ട്, അതുപോലെ ജന്തർ മന്ദിറിന് മുമ്പിൽ February 19 നടന്ന സമരത്തെ സംബന്ധിച്ച്, അതെ 79 ക്രൈസ്തവ സംഘടനകളുടെ നേതൃത്വത്തിൽ നടന്നുള്ള സമരത്തെ സംബന്ധിച്ച് ഇവിടെ എന്തിനാ ഈ അല്ല എന്നുണ്ടോ? ഞാൻ പറഞ്ഞിട്ടെ, ഒന്നോ രണ്ടോ സംഭവങ്ങൾ നിങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ ആ സംഭവങ്ങൾ ആരുടെയെങ്കിലും വ്യക്തിപരമായ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് അമിക്കബിളായി നിയമപരമായി സെറ്റിൽ ചെയ്തിട്ടുണ്ട്. ആ വിഭാഗത്തിന് ഇപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് അതുമായി ബന്ധപ്പെട്ട് പരാതിയില്ലെന്നേ. നിങ്ങളുടെ പ്രശ്നം എന്താണ്? ഇപ്പോഴും ഇന്നും മതമേധാധ്യക്ഷന്മാർ ചോദിക്കുന്നത് നിങ്ങൾ ഇത്തരത്തിൽ ദേശീയ തലത്തിൽ ഈ രാജ്യത്തുടനീളം ക്രിസ്തീയ സഭകളുടെ സ്ഥാപനങ്ങളും ആ പിന്നെ പുരോഹിതന്മാരെ ഉൾപ്പെടെ നിങ്ങൾ ആക്രമിക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ RSS ആണെന്ന് ബോധ്യപ്പെടുമ്പോൾ എന്തുകൊണ്ട് നിങ്ങളത് തള്ളിപ്പറയുന്നില്ല? ഞാനൊന്ന് ചോദിക്കട്ടെ, സ്റ്റാൻസ്വാമിയെ സംബന്ധിച്ച്, ഫാദർ സ്റ്റാൻസ്വാമിയെ സംബന്ധിച്ച് എന്താ? ഭരണകൂട ഭീകരതയുടെ രക്തസാക്ഷിയല്ലേ അദ്ദേഹം? നിഷേധിക്കാൻ കഴിയുമോ? എന്തിനാണ് അദ്ദേഹത്തെ കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത്? 2020 October അദ്ദേഹത്തെ കസ്റ്റഡിയിൽ എടുത്തത്. അദ്ദേഹത്തെ കസ്റ്റഡിയിൽ എടുത്തതിന് ശേഷം അദ്ദേഹം മരണപ്പെട്ടു. 2021 അദ്ദേഹം മരണപ്പെട്ടു. എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ മേലുള്ള ചാർജ്? എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? അദ്ദേഹം ഒരു മനുഷ്യാവകാശ പ്രവർത്തകനായിരുന്നു. അദ്ദേഹത്തെ സംബന്ധിച്ച് എന്താ പറയുന്നത്, അദ്ദേഹത്തിൻ്റെ ഫോൺ, അദ്ദേഹത്തിൻ്റെ ലാപ്പ് ഹാക്ക് ചെയ്തതിന് ശേഷം അതിനകത്തൊരു ഹിഡൻ ഫോൾഡറിൽ ചില കോൺട്രവേഴ്സ്യലായിട്ടുള്ള ഫയൽസ് അങ്ങനെ ഹിഡൻ ഫോൾഡറിൽ ഹാക്ക് ചെയ്ത് സേവ് ചെയ്തതിന് ശേഷം അവിടെ പോയി അന്വേഷണ ഏജൻസികൾ വരുന്നു, അദ്ദേഹത്തെ പിടിക്കുന്നു, ഈ ഫോൾഡർ കണ്ടെത്തുന്നു, അദ്ദേഹത്തെ കസ്റ്റഡിയിൽ എടുക്കുന്നു, അദ്ദേഹത്തെ മരണം വരെ അദ്ദേഹത്തെ യഥാർത്ഥത്തിൽ രക്തസാക്ഷിയാക്കുന്നു. അല്ലേ, നിങ്ങൾക്ക് നിഷേധിക്കാൻ കഴിയുമോ? ഇനി ഞാൻ ചോദിക്കട്ടെ, ഗ്രഹാം സേനെ സംബന്ധിച്ച്, നമ്മൾ പഴയ കാര്യങ്ങളൊക്കെ ഒന്നും പോകണ്ട, ഗ്രഹാം സേനെ സംബന്ധിച്ച് ഒറീസയിൽ പിന്നെ ഇത്തരത്തിൽ ആദിവാസി മേഖലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ രണ്ട് കുട്ടികളെയും ഉൾപ്പെടെ ചുട്ടുകൊന്നത് RSS കക്ഷികളല്ലേ? അതുപോലെ തന്നെ പിന്നെ സംഘപരിവാർ ശക്തികളല്ലേ? ഞാൻ പറയട്ടെ, RSS സംഘപരിവാർ ശക്തികളല്ലേ? നിങ്ങൾ നിഷേധിച്ചിട്ടുണ്ടോ ഇതുവരെ? ശക്തികളാണ് അതിന്റെ പിന്നിലെന്ന കാര്യത്തിൽ തർക്കമുണ്ടോ? ഞാൻ പറഞ്ഞിരുന്നു വരെ മനസ്സിലല്ലേ? എന്റെ ആരോപണം തന്നെയാണ്, ഇന്ത്യയിലെ ക്രിസ്തീയ സമൂഹത്തിന്റെ ആരോപണം തന്നെയാണ്, വസ്തുതകൾ തന്നെയാണ്. ഗ്രഹാം സേന്റെ പിന്നെ അദ്ദേഹം ആകാശത്തു നിന്ന് ഇങ്ങനെ പെട്രോൾ പൊട്ടി വീണ് അദ്ദേഹത്തിന് സ്വയം തീ പിടിച്ച് അദ്ദേഹവും അദ്ദേഹത്തിന്റെ രണ്ട് കുട്ടികൾ മരിച്ചാണോ? കോൺഗ്രസ്സുകാരെല്ലാം ഉറപ്പുണ്ടോ? ഈ ചർച്ചയിലൊക്കെ വന്നിരുന്നു താങ്കളുടെ ആ ആരോപണം 8 മടക്കി കഴിച്ചോളൂ, നീ കേട്ടോളൂ, ബാക്കി അങ്ങോട്ട് കേട്ടോളൂ. ഇവിടെ നിങ്ങളുടെ ഏറ്റവും വലിയ ആരോപണം എന്താണ്? ഇവിടെ മതപരിവർത്തനത്തെ സംബന്ധിച്ചാണ് അല്ലേ? മതപരിവർത്തനം നടത്താൻ വേണ്ടിയാണ് ഈ ക്രിസ്തീയ പുരോഹിതന്മാർ ഈ ഇത്തരത്തിലൊക്കെ നടത്തുകൊണ്ടിരിക്കുന്നത്, വടക്കേ ഇന്ത്യയിൽ ഉൾപ്പെടെ വടക്കേടക്കൻ സംസ്ഥാനങ്ങൾ ഉൾപ്പെടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് പറഞ്ഞുകൊണ്ട് മൃഗീയമായി അവരെ ഇല്ലായ്മ ചെയ്യുന്നത് അല്ലേ? ഈ രാജ്യത്ത് എത്രയാണ് ക്രിസ്തീയ സമൂഹത്തിൻ്റെ ജനസംഖ്യ എന്ന് താങ്കൾക്ക് അറിയാമോ? ഇവിടെ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം 7.5 ആകുന്നു. ആ 7.5 ആണ്ടിനിടയ്ക്ക് 1951 അന്നത്തെ സെൻസസ് അനുസരിച്ച് ഇന്ത്യയിൽ ക്രിസ്തീയ സമൂഹത്തിൻ്റെ കണക്ക് 2.3%. 61 അത് 2.44%. 1971 അത് 2.6%. 81 അത് 2.44%. 91 അത് 2.32%. 2001 അത് 2.34%. 2011 ഏറ്റവും അവസാനത്തെ സെൻസസ് അനുസരിച്ച് ഇന്ത്യയിൽ ക്രിസ്തീയ സമൂഹത്തിൻ്റെ ജനസംഖ്യാനുപാതം 2.32%. അപ്പോൾ 1951 മുതൽ 2011 വരെയുള്ള സെൻസസിൻ്റെ കണക്കിലെ പശ്ചാത്തലത്തിലാണ് ഞാൻ പറയുന്നത്. എവിടെയാണ് ഇത്തരത്തിൽ അവർ മതപരിവർത്തനം നടത്തിയിട്ടുള്ളത്? അങ്ങനെ മതപരിവർത്തനം നടത്തിയാൽ 1% പോകട്ടെ, 0.1% കൂടണ്ടേ? എന്നിട്ട് നിങ്ങൾ ഈ രാജ്യത്തുടനീളം അവരെ ആക്രമിക്കുന്നതിന് കണ്ടെത്തുന്ന ഏക ആരോപണം അവർ മതപരിവർത്തനം നടത്തുന്നു എന്നാണ്.
കണക്കുകളുടെ അടിസ്ഥാനത്തിൽ സംസാരിക്കുന്നേ. 2011 സെൻസസ് ആണ് ഏറ്റവും മോശം നമ്മുടെ മുമ്പിലുള്ളത്. ആ സെൻസസിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞാൽ 1951 ഇന്ത്യയിലെ ക്രിസ്തീയ സമൂഹത്തിന്റെ ജനസംഖ്യ 2.3 ആണെങ്കിൽ 2011 ജനസംഖ്യയുടെ കണക്കനുസരിച്ച് സെൻസസിന്റെ കണക്കനുസരിച്ച് 2.32 തന്നെയാണ്. നിഷേധിക്കാൻ കഴിയുമോ? പിന്നെ നിങ്ങൾ നടത്തുന്ന, പിന്നെ താങ്കൾ ചോദിക്കുന്നത് അത് രാജസ്ഥാനിൽ നടക്കുന്നു, അവിടെ നടക്കുന്നു. എവിടെ ഇത്തരത്തിൽ ക്രിസ്തീയ പുരോഹിതന്മാർക്കെതിരെയും ക്രിസ്തീയ പിന്നെ എന്താ പിന്നെ സ്ഥാപനങ്ങൾക്കെതിരെയും ആക്രമണം നടക്കുന്നില്ല, ആര് നടത്തുന്നു എന്നുള്ള പ്രശ്നം. അവിടെയൊക്കെ സംഘപരിവാറാണ് സംഘടിതമായി ഇന്ത്യയിലുടനീളം ഇത്തരത്തിലെ ക്രിസ്തീയ സഹോദരങ്ങളെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നത്. അപ്പോ ഒന്നുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം, മോദി അധികാരത്തിൽ വന്നതിന് ശേഷം ഇത്തരത്തിൽ നടന്നുള്ള ആക്രമണങ്ങളെ കണക്ക് ചെയ്യാനെന്ന് പറയട്ടെ. 2018 292 ആയിരുന്നെങ്കിൽ 2019 അത് 328 ആയി കൂടി. 2020 ആയപ്പോൾ 279, 2021 ആയപ്പോൾ 505, 2022 ആയപ്പോൾ 594. ഈ കണക്കുകൾ നിങ്ങളുടെ സർക്കാർ ഉൾപ്പെടെ പുറത്തുവിട്ടിട്ടുള്ളതല്ലേ? ഈ കണക്കിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? നിങ്ങൾക്ക് എന്തുകൊണ്ട് തടയാൻ കഴിയുന്നില്ല? എന്നിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് ഒരു ഒഴുപ്പുമില്ലാതെ ക്രിസ്തീയ ഭവനങ്ങളിൽ ചെന്നിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് ഇപ്പോഴും ചെന്നിട്ട് പറയുന്നത് നമ്മൾ ഭായ് ഭായിമാരാണെന്ന് പറയുന്നത്? നിങ്ങൾ പറയുന്നു ഹിന്ദുക്കളും പിന്നെ ക്രിസ്ത്യൻസും സഹോദരത്തിനെ വാഴുന്നതിനകത്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഉണ്ടോ എന്ന് താങ്കൾ ചോദിക്കുന്നു. ഇവർ മാത്രമല്ല, എല്ലാവരും ഒറ്റയ്ക്ക് ഒന്നിച്ചു പോകണം എന്നാണ് കോൺഗ്രസിന്റെയും പിന്നെ ഒക്കെ നിലപാട്. ഒരു തർക്കവുമില്ല. ഇവിടെ 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 ഞങ്ങളെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞല്ലോ, നാനാത്വത്തിൽ ഏകത്വം എന്ന അടിസ്ഥാന പ്രമാണത്തിൽ വിശ്വസിച്ചുകൊണ്ടാണ് ഞങ്ങളൊക്കെ പോകുന്നത്. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്താണ് ഹിന്ദുത്വ ആ അജണ്ടയിൽ നിന്നുകൊണ്ട് നിങ്ങൾ എങ്ങനെയാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തേക്ക് സുപ്രീം കോടതിയുടെ മുന്നിൽ വന്നപ്പോൾ അത് ഗൗരവമുള്ള ഒരു കണക്കാണ്. അത് സംബന്ധിച്ച കൃത്യമായ റിപ്പോർട്ട് വേണമെന്ന് കേന്ദ്ര സർക്കാരോട് ആവശ്യപ്പെടുകയടക്കം സുപ്രീം കോടതി ചെയ്തിട്ടുണ്ട്. അത് സർക്കാർ കണക്കല്ല, പക്ഷേ കണക്കുകൾ ഗൗരവമുള്ളതാണെന്ന് രാജ്യത്തെ സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളതാണ്.